ഹലോ, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണോ? അവ കൂടുതലൊന്നും ചോദിക്കുന്നില്ല ടീച്ചറെ. നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം. ഒരുപാട് കഥ കേൾക്കാനുണ്ട്. നമ്മളിപ്പോ എവിടെയാ എത്തിയത്? ഏതും തോട്ടത്തിലൂടെയുള്ള ഒരു യാത്രയിലാണ് അല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ ഏത് ചാപ്റ്ററാ പഠിച്ചത് എന്ന് ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പ്രാർത്ഥിക്കണ്ട്. എല്ലാവരും കൈകൂപ്പി കണ്ണടച്ചോ. നല്ല യേശോയെ, കുഞ്ഞുമക്കളായ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. നല്ല കുട്ടികളായി വളരുവാനും അങ്ങനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആ അപ്പോ കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്ത് ചെയ്തു? പുതിയ ചാപ്റ്റർ തുടങ്ങി. ഏത് ചാപ്റ്റർ ആയിരുന്നു? തേർഡ് ചാപ്റ്റർ. പേര് ഓർക്കുന്നുണ്ടോ? എന്താ പേര് പറഞ്ഞേ? പാപം മൂലം നഷ്ടമായ പരദീസ. എന്തായിരുന്നു? പാപം മൂലം നഷ്ടമായ പരദീസ അല്ലേ. ഇവിടെ നമ്മൾ എന്താ പഠിച്ചത്? കൈ തിന്ന ആദത്തിനെയും ഹവയെയും ദൈവം ശിക്ഷിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ ഒരു ചാപ്റ്റർ. കഥ ഓർക്കുന്നുണ്ടോ? ഒന്നുകൂടെ പറഞ്ഞിരുന്നോ? ഒരു സായാഹ്നമായപ്പോൾ എന്ത് ചെയ്തു? എപ്പോഴും കാണുന്ന, എപ്പോഴും ദൈവം ആരെ കാണാൻ വരുമായിരുന്നു? ആദത്തിനെയും ഹവയെയും, തന്റെ കുഞ്ഞുങ്ങളെ കാണാനായിട്ട് വരുമായിരുന്നു. അവരെ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളെയും കാണാനായിട്ട് വരുമായിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ച? എത്ര വിളിച്ചിട്ടും ആദവും ഹവയും ഒരു റെസ്പോൺസും ഇല്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല. അവരെന്ത് ചെയ്യാ? ഓടടാ ഓട്ട, എവിടെയാ ഒളിച്ചത് എന്നൊക്കെ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? ഒരു വലിയ മരത്തിന്റെ ചുവട്ടില് ഒളിച്ചു. ഇത് കണ്ടപ്പോഴും അദ്ദേഹത്തിന് ഡൗട്ട് തോന്നിയത്, പിന്നെന്തിനാ എന്നെ കണ്ടിട്ട് ഒളിക്കുന്നത് അല്ലേ? അങ്ങനെ ദൈവം ആദത്തിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ആദം ഞാൻ കഴിക്കരുതെന്ന് പറഞ്ഞ ആ ഒരു കനി നീ കഴിച്ചോ? നീ അത് ഭക്ഷിച്ചോ? അയ്യോ, ആദം ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല അല്ലേ. എന്തായാലും പിടിച്ചു. ആദം ഉടനെ എന്ത് ചെയ്തു? അയ്യോ, ഞാനൊന്നും ചെയ്തില്ല, നിന്റെ ഭാര്യ എനിക്ക് തന്നത്, നീ എനിക്ക് തന്ന ആ കുട്ടി എനിക്ക് ആ പഴം തന്നത്, ഞാനത് കഴിച്ചു. ദൈവം വളരെ ദേഷ്യത്തോടെ ഹവയെ നോക്കിയിട്ട് എന്ത് പറഞ്ഞു? നീ പ്രസവിക്കുമ്പോ ഭയങ്കര വേദനയായിരിക്കും. അങ്ങനെ ശിക്ഷിച്ചു. അവയടുത്ത് എന്ത് പറഞ്ഞു? നീ പ്രസവിക്കുമ്പോ ഭയങ്കര വേദനയോടെയായിരിക്കും പ്രസവിക്കാം. അപ്പോ ആദത്തിന് ഈ ബുദ്ധിയൊക്കെ പറഞ്ഞു കൊടുത്തത് ആരാ? കുറുമ്പനായ സാത്താൻ അല്ലേ. അപ്പൊ ഈ കുറുമ്പനായ സാത്താനും ഒരു ശിക്ഷ നൽകിയിരുന്നു. എന്തുവായിരുന്നു അത്? ജീവിതകാലം മുഴുവനും നീ ഇനി ഭൂമിയില് ഇഴഞ്ഞു നടക്കും എന്നുള്ളതായിരുന്നു ആദത്തിന് കൊടുത്തതോ? ആദത്തിന്, ആഹാ, ഞാൻ ഫ്രീ ആണേ, എന്നെ എനിക്ക് തന്നതാണ്, ഞാൻ മേടിച്ചു കഴിച്ചതൊന്നുമല്ല, ഞാൻ പറിച്ചു കഴിച്ചതൊന്നുമല്ല എന്ന് പറഞ്ഞ് കൈ എഴുന്നിരിക്കുന്ന സമയത്ത് ആദത്തിനെയും ആര് പിടികൂടി? ദൈവം പിടികൂടി. ദൈവം എന്താ പറഞ്ഞേ? നീ ഇനി ഭൂമിയിൽ എന്ത് ചെയ്യാ? മണ്ണില് കൊയ്ത്ത് നടത്തി ഒരുപാട് വിയർത്ത് വേണം നീ കാശുണ്ടാക്കാൻ, അതുകൊണ്ട് വേണം നീ ഭക്ഷിക്കാൻ എന്നൊക്കെ പറഞ്ഞു. ഒരു കാര്യം കൂടെ ടീച്ചർ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആരാണ്? നമ്മളൊന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ നോക്കുമ്പോ ആരാണ്? ആ അമ്മ. കിച്ചണിൽ ഒരുപാട് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരുന്നു, ലഞ്ച് ഉണ്ടാക്കി തരുന്നു, അതിനിടയ്ക്ക് കടയിൽ പോയി സാധനങ്ങൾ മേടിക്കുന്നു, ഡിന്നറിനുള്ളത് ഉണ്ടാക്കുന്നു. പക്ഷെ അമ്മയാണോ? അമ്മ കിച്ചണിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് വളരെ മനോഹരമായിട്ട്. പക്ഷെ അമ്മയുടെ കിച്ചണില, നമ്മുടെ വീട്ടിലെ കിച്ചണിൽ ഇത്രയും സാധനങ്ങൾ വേണമെങ്കിൽ അതെവിടുന്നാ കൊണ്ടുവരുന്നേ? കടയിൽ നിന്ന്. ഈ കടയിൽ എന്ത് കൊടുക്കണം? കാശ് കൊടുക്കണം അല്ലേ, പൈസ കൊടുക്കണം. ഈ പൈസ ആരാ കൊണ്ടുവരുന്നേ നമ്മുടെ വീട്ടില്? അപ്പനാ അല്ലേ, നമ്മുടെ പപ്പ, നമ്മുടെ അച്ഛനാണ് നമ്മുടെ വീട്ടിൽ അത് കൊണ്ടുവരാ. അതെന്തുകൊണ്ടാണ്? ദൈവം ആദ്യകാലത്ത് ആ കൊടുത്ത ശാപമാണ്. എന്താ പറഞ്ഞത്? നീ വളരെ കഷ്ടപ്പെട്ട് നീ കാശുണ്ടാക്കി വേണം ഫുഡ് കഴിക്കാൻ, അപ്പം ഉണ്ടാക്കാൻ അല്ലേ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത്. അപ്പൊ ഇത്രയും ശിക്ഷ നൽകിയെങ്കിലും ദൈവത്തിന് വളരെ സങ്കടം തോന്നി. ഒടുവില് ഈ മൂന്നുപേരോടും എന്ത് പറഞ്ഞു? ഇറങ്ങു പുറത്ത്, ഇനി നിങ്ങൾക്ക് എവിടെ അവകാശമില്ല, ഈ പറുദീസയില്. അപ്പോഴാണ് നമ്മുടെ ഈ ടോപ്പ്, ഈ എന്താണ് ചാപ്റ്ററിന്റെ ആ ഹെഡിങ് ഇവിടെ പൂർത്തീകരിക്കുന്നത്. എന്താണ്? പാപം മൂലം നഷ്ടമായ പറുദീസ. അവർക്ക് നഷ്ടമായി, അവർക്ക് ഏതെന്ന് തോട്ടം നഷ്ടമാവുകയാണ്. ദൈവം ഇത്രയും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ഇനി അവിടേക്ക് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു.
ഏതും തോട്ടം, അത്രയും സമൃദ്ധപരമായിട്ടുള്ള ഫ്രൂട്ട്സും വൃക്ഷങ്ങളും. കളി എന്താണ്, നമ്മൾ കഴിഞ്ഞ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാ? കുടിക്കാൻ മധുരമുള്ള പൂന്തേൻ, കഴിക്കാൻ മധുരമുള്ള പഴങ്ങൾ, കളിയാടാൻ വള്ളിയൂഞ്ഞാൽ, ഇത്രയൊക്കെ മനോഹരമായിട്ടുള്ള ഏതും തോട്ടം അവർക്ക് നഷ്ടമായപ്പോ എന്തായിരിക്കും അവസ്ഥ ആദത്തിന്റെയും അവയുടെയും? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരുപാട് സങ്കടപ്പെട്ട് കാണും അല്ലേ. വിശന്നപ്പോഴത്തേക്ക് ഈ പഴം കൊള്ളാം, ആ പഴം കൊള്ളാം എന്ന് പറിച്ച് അങ്ങനെ പറിച്ച് കഴിച്ച് നടന്നവര് പെട്ടെന്നൊരു ദിവസം വിശന്ന് വലഞ്ഞ് എന്താ വിശപ്പിന്റെ വില അറിയുന്ന ഒരു ദിവസം, ആ ഒരു സമയം ഒരുപാട് വേദനിച്ചു. ആര്? ആദവും ഹവ്വായും അല്ലേ. ആദവയെ ഒരുപാട് വേദനിക്കുന്നത് കണ്ടിട്ട് ആർക്ക് സങ്കടം തോന്നി? അതെ, അവരെ പുറത്താക്കിയ ദൈവത്തിന് തന്നെ സങ്കടം തോന്നി. ദൈവം അവരോട് പറഞ്ഞു, ആരോട്? ആദത്തിനോടും അവയോടും പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നു, നിങ്ങൾക്ക് ഞാനൊരു രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നു. കണ്ടോ, ഇത്രയും മനോഹരമായിട്ട് എന്താണ്, ഒരുപാട് സ്നേഹമുള്ള ദൈവമാണ് നമുക്കുള്ളത്. ദൈവം പറഞ്ഞത് കേൾക്കാതെ പോയിട്ടും ആര്, അതും അവയും ദൈവം പറഞ്ഞത് കേട്ടില്ല അല്ലേ, അനുസരണക്കേട് കാണിച്ചു. എന്തിരുന്നാലും ദൈവം എന്ത് ചെയ്യാണ്, അവർക്കൊരു രക്ഷകനെ വാഗ്ദാനം ചെയ്യുകയാണ്. ഇനി നന്നായിട്ട് ജീവിക്കാൻ അല്ലേ, പാപത്തിൽ നിന്ന് മോചനം നേടാൻ. ഏറ്റവും മനോഹരമായ ഒരു ആ ഒരു പഴയ ജീവിതം ഇനി ഒരിക്കലും അവർക്ക് ഉണ്ടാവില്ല. ഇത്രയും നല്ലൊരു ഏദൻ തോട്ടമൊക്കെ ദൈവം സൃഷ്ടിച്ചു നൽകിയിട്ട് വല്ല കാര്യമുണ്ടോ ആദത്തിനും അവയ്ക്കും അത് വാങ്ങി കഴിക്കാനായിട്ട്? ഇല്ല അല്ലേ. എന്നിട്ട് പക്ഷെ എന്ത് ചെയ്തു? കഴിച്ചു. ആദ്യ പാപം അവിടെ നടന്നു, അവരെ ഏദൻ തട്ടത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഇത്രയുമാണ് നമുക്ക് ഈ തേർഡ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇപ്പൊ ഏകദേശം കഥയൊക്കെ മനസ്സിലായില്ലേ? ഈ നോക്ക് ചാപ്റ്ററിൽ നിന്ന് വായിച്ചാലോ. ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് നോക്കിയല്ല, ഫസ്റ്റ് തേർഡ് ചാപ്റ്റർ പേരെന്താണ്? പാപം മൂലം നഷ്ടമായ പരദീശ അല്ലേ. ഇനി നമുക്ക് ആ ചാപ്റ്റർ ഒന്ന് വായിക്കാം. അപ്പൊ കുറെ കൂടെ നമുക്ക് എന്ത് ചെയ്യാ, ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ നല്ലതാ. ഒന്ന് വായിച്ചാലോ, നോക്കിയോ. ഒരു ദിവസം ആദത്തെയും ഹവ്വയെയും കാണാൻ ദൈവം ഏദൻ തോട്ടത്തിൽ ചെന്നു. ദൈവത്തിന്റെ കാലച്ച കേട്ട് അവർ നടുങ്ങി. പാപം ചെയ്തതിനാൽ അവർക്ക് ദൈവത്തിന്റെ മുൻപിൽ വരാൻ പേടിയായി. അവർ തോട്ടത്തിന്റെ മരങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്നു. അവർക്ക് നാണം അനുഭവപ്പെട്ടു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അത്തിയിലകൾ കൊണ്ടുള്ള വസ്ത്രം തുന്നിയുണ്ടാക്കി അവർ നഗ്നത മറച്ചു. ആദവും ഹവ്വയും തന്നിൽ നിന്ന് അകന്നു പോയതിനാൽ ദൈവം വല്ലാതെ വിഷമിച്ചു. ആദത്തെയും ഹവ്വയെയും ദൈവം ശിക്ഷിച്ചു. ഏദൻ തോട്ടത്തിൽ നിന്ന് അവരെ ദൈവം പുറത്താക്കി. അതോടെ അവരുടെ സകല സൗഭാഗ്യങ്ങളും അവർക്ക് നഷ്ടമായി. ആദത്തോടും ഹവ്വയോടും ദൈവത്തിന് കരുണ തോന്നി. അവിടുന്ന് അവർക്കൊരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു. ദൈവം സ്നേഹമുള്ള പിതാവാണ്, അവിടുന്ന് പാപികളെ വെറുക്കുന്നില്ല. പാഠഭാഗം മനസ്സിലായോ? ഇതില് ടീച്ചർ കഥ പറഞ്ഞതില് വിട്ടുപോയൊരു കാര്യം കൂടെ ഉണ്ട്. എന്താണ്? അവർ നഗ്നരായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ്, ആ ഫലം ദൈവം വിലക്കി ആ ഫലം കഴിച്ചപ്പോഴാണ് അവർക്ക് ഉണ്ടായത്. അതുവരെ ഉണ്ടായില്ല, അതുവരെ തോന്നിയില്ല ഒന്നും. പക്ഷെ ആ കയ ആ ഒരു കായ് ഭക്ഷിച്ചപ്പോ അതെന്ത് കായായിരുന്നു? അറിവിന്റെ അല്ലേ, നന്മ തിന്മകളെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു കായായിരുന്നു. അപ്പൊ അത് കഴിച്ചപ്പോ അവർ നഗ്നരാണെന്ന് അവർക്ക് തോന്നി. പെട്ടെന്ന് അവരെന്താ ചെയ്തത്? അത്തി ഇലകൾ കൊണ്ട് വീട്ടില് ചോദിച്ചാ മതി. അപ്പൊ അമ്മയ്ക്ക് അമ്മമ്മയൊക്കെ ഉണ്ടോ വീട്ടില്? ഉണ്ടെങ്കിൽ അവര് പറഞ്ഞു തരും കേട്ടോ എന്താണ് അത്തി ഇല എന്നൊക്കെ. കാണിച്ചു തരും, ചിലപ്പോ നമ്മുടെ വീടുകളിൽ കാണും. അത്തി ഇലകൾ കൊണ്ട് ഒരു വസ്ത്രം ഉണ്ടാക്കി അവര് ധരിക്കുകയാണ് ചെയ്തത്. മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു നമ്മളിപ്പോ ഈ തേർഡ് ചാപ്റ്റർ. എവിടെ വരെയാണ് പഠിച്ചു നിർത്തിയത്?
ദൈവം അവർക്കൊരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു അല്ലേ. അപ്പൊ ടീച്ചറെ ചോദിക്കട്ടെ, ഏദൻ തോട്ടത്തിൽ ആദവും ഹവ്വയും വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ ഹവ്വയെ വഴിതെറ്റിച്ചത് ആരാണ്? ആരാണ്? അത് കുറുമ്പനായ സാത്താൻ അല്ലേ. ഈ സാത്താനാണ് എന്താ പറഞ്ഞാ, നീ ആ ഭക്ഷണം, നീ ആ കനി നോക്കി, എന്ത് സൂപ്പറാ, എന്ത് ടേസ്റ്റാ, നിന്ന് ഒഴിച്ചു നോക്കിയേ എന്നൊക്കെ പറഞ്ഞിട്ട് അവയെ പ്രലോഭിപ്പിച്ച് എന്ത് ചെയ്തു, പാപം ചെയ്യിപ്പിച്ചു. ദൈവം കഴിക്കരുതെന്ന് പറഞ്ഞ ആ കനി എന്ത് ചെയ്തു, കഴിച്ചു. അങ്ങനെ കഴിച്ച് ആർക്കും കൊടുത്തു, ആദത്തിനും കൊടുത്തിട്ടാണ് ദൈവം എന്ത് ചെയ്യാ, ഒരു സായനമായപ്പോ തിരക്കി വന്നത്. എൻ്റെ മക്കളെ കാണുന്നില്ലല്ലോ, എന്ത് ചെയ്യാ, അവർക്ക് സുഖമാണോ എന്നൊക്കെ അന്വേഷിക്കാനായിട്ട് വൈകുന്നേരം വന്നതാണ്. പക്ഷെ എന്ത് ചെയ്തു, ഇദ്ദേഹത്തിന്റെ കാലച്ചാൾ കേട്ട പാടെ ആര് ഓടുകയാണ്, അയ്യോ ആദവും ഹവ്വയെ ഓടടാ ഓട്ടം. എന്നിട്ട് എവിടെയാ നിന്നത്, ഒരു മരത്തിന്റെ ചുവട്ടിൽ അല്ലേ. മരത്തിന്റെ ചുവട്ടിൽ എന്നിട്ട് എന്ത് ചെയ്തു, മരത്തിന്റെ ചുവട്ടിൽ എന്ത് ചെയ്തു, അവര് വളരെ സേഫായെന്നും തോന്നി. ആ ദൈവം ഇവിടെ നിന്നാ കാണില്ല എന്ന് തോന്നി. അങ്ങനെ എന്ത് ചെയ്യാ, ദൈവം അവരെ കണ്ടുപിടിക്കുകയാണ് അല്ലേ. അവരെ കണ്ടുപിടിക്കുക, കണ്ടുപിടിച്ചിട്ട് ആദത്തോട് ചോദിച്ചു, നീ ഞാൻ കഴിക്കരുതെന്ന് പറഞ്ഞ ഫുഡ് കഴിച്ചോ, ഫ്രൂട്ട് കഴിച്ചോ? അപ്പൊ ആദം എന്ന് പറഞ്ഞ, നീ തന്ന ഭാര്യ എനിക്ക് തന്നേ, ഞാനൊന്നും കഴിച്ചിട്ടില്ല, ഭാര്യ തന്നു ഞാൻ കഴിച്ചു. അങ്ങനെ ഭാര്യയ്ക്കും ഭർത്താവിനും എന്താ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ച ആ സാത്താനും എന്ത് ചെയ്തു, വലിയ ശിക്ഷ കൊടുത്തു. അത് അവയ്ക്ക് എന്താ പറഞ്ഞേ, നീ പ്രസവിക്കുമ്പോൾ ഭയങ്കര വേദനയോടെ ആയിരിക്കും പ്രസവിക്കുക. പാമ്പിനോട് പറഞ്ഞു, സർപ്പത്തോട് പറഞ്ഞു, നീ ഭൂമിയിൽ ഇഴഞ്ഞു നടക്കും. ആദത്തോട് പറഞ്ഞു, നീ വളരെ കഷ്ടപ്പെട്ട് വിയർപ്പൊലിച്ച് വേണം എന്ത് ചെയ്യാ, ഫുഡ് ഉണ്ടാക്കാൻ അല്ലേ, അതൊന്ന് വേണം കാശുണ്ടാക്കാൻ, വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുക. ഇതൊക്കെ മൂന്ന് ശിക്ഷകൾ കൊടുത്തെങ്കിലും ഇതിനപ്പുറമായിട്ട് മൂന്ന് പേരെ എന്ത് ചെയ്തു, ഏദൻ തോട്ടത്തിൽ നിന്ന് ഗെറ്റ് ഔട്ട് അല്ലേ, പോർവത്താ, ഇനി അവിടെ സ്ഥാനമില്ല. പക്ഷെ എന്തിരുന്നാലും ദൈവം എന്ത് ചെയ്യുക, അവസാന സമയത്ത് ആദവും അവയും തൻ്റെ എന്താണ് ഫ്രണ്ട്സിനെ എന്താണ്, ഒരുപാട് കുരുവികളുണ്ട്, കാക്കയുണ്ട്, പക്ഷി, ഒരുപാട് പക്ഷികൾ അല്ലേ, നമുക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റാത്ത നമ്മുടെ എന്താ ചുറ്റുപാടുമുള്ള എല്ലാ പക്ഷികളും അതിനകത്തുണ്ടായിരുന്നു. അവരൊക്കെ ആദത്തിൻ്റെ അവിടെ ഫ്രണ്ട്സ് അല്ലേ, അവരൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും, അയ്യോ ഇവരെ കാണാനില്ലല്ലോ, എന്തു പറ്റി, ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവും. എല്ലാ സായാഹ്നങ്ങളും അവരൊത്തിച്ച് ഒന്നുചേർന്നിരുന്ന് കളിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും ഇനി പറ്റില്ല, ആദത്തെയും അവയും ദൈവം പുറത്താക്കി. പക്ഷെ ഒരുപാട് സങ്കടപ്പെട്ട ആദത്തെയും അവയും കണ്ടിട്ട് ദൈവത്തിന് കരുണ തോന്നി, അവിടുന്ന് എന്ത് ചെയ്തു, ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു. ചാപ്റ്റർ ക്ലിയർ ആണല്ലോ. നമ്മൾ ചാപ്റ്റർ ഒന്ന് ടീച്ചർ ആദ്യം മുതലൊന്ന് ഒരു കഥ പറഞ്ഞു തന്നു, പിന്നെ എന്ത് ചെയ്തു, ചാപ്റ്റർ വായിച്ചു, പിന്നെ വീണ്ടും ഒന്ന് ചെറുതായിട്ട് എന്ത് ചെയ്യുക, ആ ഒരു സമ്മറിയൊക്കെ പറഞ്ഞു തന്നു. ഏകദേശം ക്ലിയർ ആണ്, ഏകദേശം അല്ല, മൊത്തം ഒന്ന് ക്ലിയർ ആണല്ലോ. ഇനി ഈ ചാപ്റ്ററിന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എൻ്റെ കുഞ്ഞുങ്ങൾ പറയത്തില്ലേ, ഇല്ലേ, അതെ പറയും, ടീച്ചറിന് അറിയാം. അപ്പോ ഈ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കൈകൂപ്പി കണ്ണുകൾ അടച്ചു. നല്ല യേശുവയെ, കുഞ്ഞു കുറുമ്പ് പോലും കാട്ടാതെ അങ്ങയോടൊപ്പമായിരുന്ന് അങ്ങയെ സ്നേഹിച്ച് സമൂഹത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആമേൻ. അപ്പോ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യണം, അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് ഒരു സമ്മറിയൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ വരിക. അത് അടുത്ത ക്ലാസ് വരെ കാണുന്നത് വരെ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ